ശ്രീ ജേക്കബ് ജോർജ് വി ഡി സതീശൻ നടത്തിയ പ്രസ്താവന, പ്രസ്താവനയെ ചൊല്ലി ഇപ്പോൾ അതിലൊരു കോംപ്രമൈസ് ടോക്ക് ഒക്കെ ഇന്ന് നടക്കുകയുണ്ടായി. ആർ ചന്ദ്രശേഖരൻ തന്നെ മാധ്യമങ്ങളെ കണ്ടു, ആർ ചന്ദ്രശേഖരൻ അതിൽ വിശദീകരിക്കുന്നത് നമ്മളൊക്കെ കേട്ടു. വി ഡി സതീശൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ശരിയായോ? വി ഡി സതീശൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ് പ്രഥമ ദൃഷ്ടിയാ ബഹുമാനപ്പെട്ട എനിക്ക് ബഹുമാനപ്പെട്ട തോമസിന് എനിക്ക് പരിചയമില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ INDUSയിലെ പല തൊഴിലാളികൾക്കും മാനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ ഞാൻ അതേക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ശരിയല്ലല്ലോ എന്നാണ്. പക്ഷെ ഞാൻ അതേക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചപ്പോൾ വി ഡി സതീശൻ ആത്മാർത്ഥതയോടെ, തികഞ്ഞ ആത്മാർത്ഥതയോടെ എല്ലാ കരുതലോടും കൂടിയാണ് അത് പറഞ്ഞത് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ സതീശനോട് സംസാരിച്ചില്ല, പക്ഷെ എനിക്ക് മനസ്സിലായത് കാരണം ഒരു 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 ഈ ഒരു സംഘടന സ്വതന്ത്രമായിരിക്കണം, അതിൻ്റെ നിലനിൽപ്പ് സ്വതന്ത്രമായിരിക്കണം. അങ്ങനെ സ്വതന്ത്രമായി നിലനിൽപ്പുള്ള വേറൊരു കക്ഷിയുടെ ഏറാൻമൂളി അല്ലാത്ത ഒരു ഒരു സ്ഥാപനമാണ് INDUC എന്നതാണ് വി ഡി സതീശൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാനാണ് എനിക്ക് താല്പര്യം. ഒരിക്കലും അദ്ദേഹം INDUSI, അദ്ദേഹം തന്നെ പല പ്രധാനപ്പെട്ട ആലുവ മേഖലയിലെ പ്രധാനപ്പെട്ട INDUSI യൂണിയനുകളുടെ നേതാവാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാളും കൂടിയാണ് വി ഡി സതീശൻ. അദ്ദേഹം തെറ്റായ ദുരുദ്ദേശത്തോടുകൂടി ദുഷിച്ച രീതിയിൽ ഒരു സംസാരം നടത്തും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അദ്ദേഹം നടത്തിയത് തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ്. കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനയല്ല INDUSI എന്ന് പറയുമ്പോൾ INDUSIയെ താഴ്ത്തിക്കിട്ടുകയല്ല, മറിച്ച് INDUSI ഒരു സ്വതന്ത്ര സംഘടനയാണ്, അങ്ങേയറ്റം സ്വാതന്ത്ര്യമുള്ള കോൺഗ്രസിന്റെ ഒരു അടിമ സ്വഭാവത്തിലുള്ള സംഘടനയല്ല, അങ്ങേയറ്റം സ്വതന്ത്രമായ ഒരു സംഘടനയാണ് എന്ന് വ്യക്തമായ ഭാഷ. അതായത് ശ്രീ ജേക്കബ് ജോർജ് താങ്കൾ പറഞ്ഞത്, അതായത് ഞങ്ങളൊന്നും അല്ല നിയന്ത്രിക്കുന്നത്, അവർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനും, പക്ഷേ അതിന്റെ കോണ്ടെക്സ്റ്റ് മാറിപ്പോയില്ലേ ശ്രീ ജേക്കബ് ജോർജ്? കാരണം അന്ന് ചോദിക്കുന്നത് അക്രമ സംഭവങ്ങൾ, അതായത് ഈ പണിമുടക്കിലുണ്ടായ അക്രമ സംഭവങ്ങളെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത്, ആ സമയത്ത് INDUSIയും ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്നത് പോലെ വ്യാഖ്യാനിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. അതെ, അതിന് പറയാം, അതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാം. INDUSIക്ക് അവരുടെ സമരത്തിൽ, ആ സമരത്തിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും INDUSI ഏറ്റെടുക്കണം, ആ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ മേൽ കെട്ടിവെക്കേണ്ട എന്ന ഒരു സൂചനയും കൂടി നമുക്ക് വായിക്കാം അതിനകത്ത്. തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരല്ലേ, രാഷ്ട്രീയക്കാരെ പറയുമ്പോൾ അതിൻ്റെതായ അർത്ഥങ്ങളും നാനാർത്ഥങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട്. പക്ഷേ നമ്മൾ പിന്നീട് അതിനെ വേറെ ഒരു കോണ്ടെക്സ്റ്റിൽ, ഒരു പൊതുവായ പശ്ചാത്തലത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനയല്ല INDUSI. അതിന്റെ ഭരണഘടനയിലും അങ്ങനെ തന്നെയാണ്. ആചാര്യ JP കൃപലാനി കോൺഗ്രസ് അധ്യക്ഷനായിരുന്നപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കുറച്ച് മറ്റൊണ്ടോ മൂന്നോ മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തത്. സ്വാഭാവികമായിട്ട് അന്ന് അരുണ ആസഫ് അലി ഉൾപ്പെടെ പല നേതാക്കന്മാരും പങ്കെടുത്തിരുന്നു, പല സഹോദര സംഘടനകളുടെ നേതാക്കന്മാരും പങ്കെടുത്തിരുന്നു ആ യോഗത്തിൽ. അത് വെറും ഒരു കോൺഗ്രസ് സംഘടന. ഇപ്പൊ ഒരു ഉദാഹരണം കൂടി ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അതായത് ജംഷഡ്പൂർ ടാറ്റയുടെ സ്റ്റീൽ കമ്പനിയിലെ, അവിടെ INDUSI എന്ന ഒറ്റ യൂണിയനേ ഉള്ളൂ. അവിടെ കോൺഗ്രസ്സുകാർ മാത്രമാണോ ഈ തൊഴിലാളികള്? അവിടെ BJP കാണും, RSSകാർ കാണും, ബജ്രംഗ്ദൾകാർ കോൺഗ്രസ് യൂണിയൻ അവിടുത്തെ സ്റ്റീൽ കമ്പനി ജോലിക്കാർ കാണും, ഈ ഒരു രാഷ്ട്രീയമില്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റുകാർ കാണും. പക്ഷേ അവർക്കൊക്കെ ചേരാൻ ഒറ്റ യൂണിയനേ ഉള്ളൂ, അത് INDUSI ആണ്. INDUSI ഒരു ഈ ഒരു കോൺഗ്രസിന്റെ പോഷക സംഘടനയാണെങ്കിൽ നടക്കുകയില്ലല്ലോ. ആ ഒരൊറ്റ സംഘടനയേ ഉള്ളൂ ആ സ്റ്റീൽ കമ്പനിയിൽ എന്ന കാര്യം ഓർക്കണം. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം.